എന്താണ് അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ അവസ്ഥ മയക്കം വിട്ടുണർന്ന അരിക്കൊമ്പൻ അക്രമകാരി ആയോ മയക്കം വിട്ട ആന ഊർജ്ജസ്വലനായി എന്നാണ് റിപ്പോർട്ടുകൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആന ദൗത്യസേനയ്ക്കു നേരെ പാഞ്ഞെടുത്തു എങ്കിലും കരുതലോടെ നിന്നിരുന്ന സംഘം ഉൾക്കാട്ടിലേക്ക് തുരത്തി ആനയുടെ നീക്കങ്ങൾ ജി പി എസ് കോളറിൽ നിന്നും ലഭിക്കുന്ന സിഗ്നൽ വഴി വനപാലകർ നിരീക്ഷിക്കുന്നുണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിലെത്തിച്ച അരിക്കൊമ്പൻ തുറന്നുവിട്ട സ്ഥലത്തിന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ തുടരുന്നു വിവിധ സ്ഥലങ്ങളിലായി പുല്ലുവെച്ചിരുന്നു എങ്കിലും എടുത്തില്ല മരുന്ന് ചേർത്ത വെള്ളം വെച്ച് വീപ്പുകളിൽ രണ്ടെണ്ണം മറിച്ചിട്ടു ആറ് ആനകളുടെ കൂട്ടം സമീപത്തെത്തിയെങ്കിലും അരിക്കൊമ്പൻ പിന്മാറി വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെ എട്ടംഗ സംഘം ആനയെ നിരീക്ഷിക്കുന്നുമുണ്ട് ചിന്നക്കനാലിനെ വിറപ്പിച്ച കാട്ടാന അരിക്കൊമ്പൻ ശാന്തനായി പെരിയാർ ടൈഗർ റിസർവിലെ ഉൾവനത്തിലേക്ക് മറിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ എത്തുമ്പോൾ തന്റെ ഉറ്റവരെയും മൂന്ന് പതിറ്റാണ്ടിലേറെ വർഷം ജീവിച്ച കാടിനെയും വിട്ടുവന്ന് അരിക്കൊമ്പൻ ഇതുവരെ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ തേക്കടി വനത്തിലെ പുതിയ ആവാസ മേഖലയോട് അരിക്കൊമ്പൻ ഇണങ്ങി തുടങ്ങിയെന്ന് വനംവകുപ്പ് നൽകുന്ന വിവരം അരിക്കൊമ്പൻ ദൌത്യം പൂർത്തീകരിച്ചത് ഞായറാഴ്ച പുലർച്ചെ നാലോടെയാണ് പ്രതികൂല കാലാവസ്ഥയാണ് ദൌത്യം വൈകാൻ കാരണമായത് രാത്രി പെയ്ത ശക്തമായ മഴ വാഹനത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാഹനം എത്തിക്കാനാവില്ലെന്നുറപ്പായതോടെ ഈ സ്ഥലത്തിന് രണ്ട് കിലോമീറ്റർ മുൻപായി ആന ഇറക്കുകയായിരുന്നു ശനിയാഴ്ച അരിക്കൊമ്പനെ പിടികൂടിക്കൊണ്ടുപോയ ഉടനെ എത്തിയ ആനക്കൂട്ടം ഇതുവരെയും അവിടം വിട്ടുപോയിട്ടില്ല രാത്രി ഒരുപാട് തവണ ഈ പ്രദേശത്ത് നിന്ന് ആനകളുടെ ചിഹ്നം വിളി കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ഞായറാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് പെരിയാർ റിസർവിലെ മുല്ലക്കുടിക്ക് സമീപം സീനിയർ സിനിയറോടക്കടുത്ത് അരിക്കൊമ്പനെയും കൊണ്ട് വാഹനം എത്തിയത് കുടികൾ നികത്തിയും ചെളിയിൽ മണ്ണിട്ടും മുൻപിൽ ജെ തേക്കടിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ഏതാനും മീറ്റർ കൂടി പിന്നിട്ട് വലിയ മണ്ണിതി ചേർത്ത് വാഹനം നിർത്തി തിട്ടയ്ക്കുമേൽ വിശാല വനമേഖല സമയം അഞ്ചേ പതിനഞ്ച് വാഹനത്തിൽ ആനയെ ബന്ധിച്ചിരുന്ന കയറടിച്ച് വിലങ്ങു തടിയും മാറ്റി അഞ്ചുപേർ പിന്നിലേക്ക് ശനിയാഴ്ച പെയ്ത മഴയിൽ ആനയുടെ ശരീരം തണുത്തിരുന്നു ചിന്നക്കനാലിൽ വെച്ച് മതപ്പാടുള്ള ചക്കക്കൊമ്പനുമായി ഏറ്റുമുട്ടിയതിന്റെ പണക്കമുള്ള മുറിവുമുണ്ടായിരുന്നു ഇറക്കുവിടും മുൻപ് പ്രതിരോധ കുത്തിവയ്പ് നൽകി മയക്കം പൂർണ്ണമായി വിട്ടുമാറാത്ത അരിക്കൊമ്പൻ ഭാവവ്യത്യാസമില്ലാതെ താഴെ ഭാഗത്തേക്ക് പോയി അകമ്പടിയായി വന്ന ഇരുപത്തിയാറ് വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിൽ വനമേഖലകളിൽ നിലയുറപ്പിച്ചു രാവിലെ ആറരയോടെ അരിക്കൊമ്പൻ ദൌത്യം പൂർത്തിയാക്കി ഇറക്കിവിട്ട മേഖലയ്ക്ക് രണ്ട് കിലോമീറ്റർ പരിധിയിൽ അരിക്കൊമ്പന്റെ സാന്നിധ്യമുള്ളതായി കഴുത്തിൽ ഘടിപ്പിച്ച ജി പി എസ് സിഗ്നൽ വഴി രാവിലെ പത്തോടെ വനപാലകർക്ക് വിവരം ലഭിച്ചു അരിക്കൊമ്പന്റെ യാത്ര നിൽക്കുന്ന മേഖല അവിടുത്തെ കാലാവസ്ഥ തുടങ്ങിയവ അറിയാനാകും പെരിയാർ കടുവാസങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടറുടെയും വെറ്ററിനറി ഡോക്ടറുടെയും നേതൃത്വത്തിലാണ് നിരീക്ഷണം ജെ പി എസ് ബാറ്ററിക്ക് അഞ്ചു വർഷത്തിലേറെ ചാർജ് നിൽക്കും രാജ്യാന്തര സംഘടനയായ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള റേഡിയോ കോളർ അസമിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് വനംവകുപ്പ് വാങ്ങിയത് സാറ്റലൈറ്റ് ഫോണായി പ്രവർത്തിക്കും സാറ്റലൈറ്റ് പരിധിയിലെല്ലാം ആനയുടെ വിവരം ലഭ്യമാകും പുതിയ സ്ഥലവുമായി ഇടപഴകാനും പൊരുത്തപ്പെടാനും അരിക്കൊമ്പന് സമയമെടുക്കുമെന്ന് ദൗത്യസംഘം പറയുന്നു ഉൽവനത്തിൽ തുറന്നുവിട്ടതിനാൽ ജനവാസ മേഖലയിലേക്ക് ആന തിരികെ എത്തില്ല എന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി